나랑 싸는 거 몰라. 거리 좀 봐도 상어. 또 몇 달하고 다 알아주나. 내가 말했지 나 없어 아니게. 하... 어깨나 옆에 내 올게요.
പഠിക്കണോട്ടോ. സമയത്ത് ഭക്ഷണം കഴിക്കണം, എല്ലാം സൂക്ഷിച്ച് ചെയ്യണം. എന്റെ ഇതിനു മുമ്പുള്ള എഴുത്തിനും നീ എനിക്ക് മറുപടി അയച്ചില്ല. തിരക്കാണെന്നറിയാം, എങ്കിലും ഈ എഴുത്തിനെങ്കിലും നീ മറുപടി അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്റെ ഫോണിലൂടെ ഉള്ള ഒച്ചയേക്കാൾ നിന്റെ മണമുള്ള, നിന്റെ കൈപ്പടയിലുള്ള, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന ആ അക്ഷരങ്ങളാണ് എന്തിനേക്കാളും എനിക്ക് പ്രിയം. പിന്നെ എത്ര വട്ടം വേണമെങ്കിലും അതെടുത്ത് എനിക്ക് വായിക്കാമല്ലോ. എന്താ ചെയ്യാൻ, അമ്മ ഇങ്ങനെ ആയിപ്പോയി മോനെ. ഇത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്ക് അമ്മ പറഞ്ഞ പോലെ തിരക്കോണ്ടാണ് അമ്മേ ഞാൻ മറുപടിയേക്കും വൈകിയത്. അല്ലാതെ മനഃപൂർവ്വമല്ല, പക്ഷെ ഇപ്പോ ഇഷ്ടംപോലെ സമയമുണ്ട്. ജോലിയുമില്ലാതെ ഒന്നും ചെയ്യാനില്ലാതെ ഒറ്റയ്ക്കല്ലേ. പിന്നെ വരുമ്പോ വളരെ പേടിപ്പിക്കുന്ന അന്തരീക്ഷമാണ് അമ്മേ. തീരെ മനസ്സമാധാനം ഇവിടെ. ദിവസം തോറും കുറെ ആളുകൾ മരിക്കുന്നുണ്ട്, അതിൽ കുറെ അടുത്തറിയുന്നവരുമുണ്ട്. എനിക്കിപ്പോ ശരിക്കും അമ്മയെ കാണാൻ തോന്നുന്നുണ്ടെന്നേ. പണ്ടത്തെ പോലെ ആ മടിയിൽ അവനെ തലവച്ചുള്ള